നന്നായി പഠിച്ചും പഠിപ്പിച്ചും മതിയായ യോഗ്യതകളുള്ളവർ പുറത്തു നിൽക്കുമ്പോൾ അയോഗ്യരായവർ സുഖമായി അകത്തു കടക്കുന്ന രാഷ്ട്രീയ ഇഷ്ട നിയമനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് പ്രിയ വർഗീസ് കേസിലെ ഹൈക്കോടതി വിധി കേരളത്തിലെ സർവകലാശാലകളിലെ രാഷ്ട്രീയ ഇടപെടലുകൾ എക്കാലത്തും വിവാദമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരം രാഷ്ട്രീയ നിയമനങ്ങളെ ശക്തമായി ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബന്ധു നിയമനങ്ങളുടെ നീണ്ട പട്ടിക മാധ്യമങ്ങളിൽ നിരന്നതാണ് കേരള സർവകലാശാലയിൽ സി പി എം നേതാവ് പി കെ ബിജുവിന്റെ ഭാര്യയുടെ നിയമനവും കാലടി സർവകലാശാലയിൽ എം ബി രാജേഷിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകിയതും ഒക്കെ നേരത്തെ വിവാദമായ സംഭവങ്ങളാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാല മലയാളം വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള നീക്കവും വലിയ വിവാദമായി ഹൈക്കോടതി വിധി പ്രിയ വർഗീസിന് മാത്രമല്ല സർക്കാരിനും വലിയ ക്ഷീണമാണ് വിധി പ്രതികൂലമായതോടെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് കിട്ടുന്ന വലിയൊരു ആയുധം കൂടാതെ തന്റെ വാദങ്ങളെല്ലാം ശരിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വാദിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിരിക്കുന്നു കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ പരിഗണിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതി വിധിയിൽ നിരീക്ഷിച്ചത് അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കപ്പെടാൻ യു ജി സി ചൂണ്ടിക്കാണിച്ച അധ്യാപക പരിചയം പ്രിയയ്ക്കില്ലെന്ന് കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചു ഇക്കാര്യത്തിൽ യു ജി സി നിലപാടും സുപ്രീം കോടതി വിധിയും ഹൈക്കോടതി എടുത്തു പറയുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ രാജ്യസഭാ എംപിയുമായ കെ കെ രാകേഷിന്റെ ഭാര്യയുമാണ് പ്രിയ വർഗീസ് പ്രിയ വർഗീസിന് എന്തെങ്കിലും അധ്യാപന പരിചയം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യമെന്ന് കോടതി പറയുന്നു യു ജി സിയുടെ നിവധനങ്ങൾക്ക് പോകാൻ കോടതിക്ക് കഴിയില്ല പ്രിയ വർഗീസിന് മതിയായ അധ്യാപന പരിചയമില്ല ഈ അഭിമുഖത്തിൽ ഏറ്റവും പ്രധാനം യു ജി സിയുടെ ചട്ടങ്ങളാണ് ഏത് സാഹചര്യത്തിലും അത് മറികടക്കാൻ കഴിയില്ലെന്നും കോടതി വിധിയിലുണ്ട് ഈ സാഹചര്യത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ പദവിക്ക് അപേക്ഷിക്കാൻ പ്രിയ അയോഗ്യയാണ് എന്തായാലും അധ്യാപകർ രാഷ്ട്ര നിർമ്മാതാക്കളാണെന്നും സമൂഹത്തിലെ ഏറ്റവും നല്ലവരായിരിക്കണം അധ്യാപകരെന്നും വിധിയിൽ ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ഉദ്യോഗാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധന സത്യസന്ധമായാണ് നടത്തിയതെന്നും വിദഗ്ധർ അടങ്ങിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ കോടതിക്ക് ഇടപെടാനാകില്ലെന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി പറഞ്ഞതായി കോടതി വിധിയിൽ പറയുന്നുണ്ട് പദവിക്ക് അപേക്ഷിക്കാൻ വേണ്ട അധ്യാപന പരിചയം പോലും പ്രിയ ഇല്ലായിരുന്നുവെന്ന നിരീക്ഷണവും ഹൈക്കോടതി വിധിയിൽ നടത്തുന്നുണ്ട് പ്രിയ വാദങ്ങളെ സാധൂകരിക്കാനുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലില്ല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറുടെ ഉത്തരവാദിത്വങ്ങൾ ഒരിക്കലും അധ്യാപന പരിചയമല്ല എൻ എസ് എസ് കോർഡിനേറ്റർ ആയിരുന്നപ്പോൾ പ്രിയ അധ്യാപക ചുമതല ഉണ്ടായിരുന്നില്ലെന്നും കോടതി പറയുന്നു